ശത്രുക്കളെ സ്നേഹിക്കുകയെന്ന് നമുക്ക് എഴുതിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും പറയാം, വീട്ടുകാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഈ നാട്ടുകാരെ എന്നാ സ്നേഹിക്കുന്നത്, ശത്രുക്കളെ പിന്നെ ചിന്തിക്കുകയും വേണം. നമ്മളെ ഏത് സ്റ്റേജിലെത്തിയിരിക്കുന്ന നമുക്ക് മാത്രമേ അറിയാവൂ. ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യം വന്നുകഴിഞ്ഞാൽ എനിക്കും ദേഷ്യമൊക്കെ വരാം. എന്നാൽ ഈ വ്യക്തിയോട് എനിക്ക് വലിയ വെറുപ്പ് തോന്നി. പക്ഷേ വചനം വായിച്ച് നോക്കുമ്പോൾ ഇവനവിടെ നിന്ന് പോകാനൊന്നുമല്ലല്ലോ എഴുതിയിരിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അവർക്ക് വേണ്ടി നന്മ ചെയ്യുവീൻ എന്നൊക്കെ യേശു പറഞ്ഞു. എല്ലാം ഏറ്റെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് പറഞ്ഞു, നരേശു പറഞ്ഞ കാര്യമാണ്. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ രാവിലെ എഴുന്നിങ്ങനെ ചിന്തിച്ച്, എന്താ ചെയ്യട്ടെ, ഇവൻ പോകുന്നുമില്ല, ദോഷം മാറുന്നുമില്ല, എന്താ ചെയ്യട്ടെ. ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്നാ എന്താ ഇവനെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ആ കാലത്തെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. നല്ലൊരു ഷേവിങ് സെറ്റ് എനിക്ക് പുതിയതായിട്ട് ഇങ്ങനെ കാണുന്നത് മെഡിക്കൽ കമ്പനിക്കാർ എന്ന് തന്നതാണ്. രാവിലെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവനെ പോയി കണ്ട് ഞാൻ അല്പസമയം സംസാരിച്ച് ഇതവനെ കൊടുത്തു കേട്ടോ. അപ്പൊ അവനും ചിന്തിച്ച് എന്തിനാണ് തരുന്നത് എന്നൊക്കെ ചിന്തിച്ചു. ഞാൻ കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്ന ഒരാഴ്ചയ്ക്ക് അദ്ദേഹം അവനെ അവിടെ നിന്ന് മാറ്റി. അപ്പോ നമ്മുടെ മറ്റുള്ളവരോടുള്ള ഇടപാടുകളൊക്കെ ദൈവം വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നാം എപ്പോഴും ഓർക്കണം. വീട്ടുകാരോടും ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ പലരോടും നമ്മൾ ഓരോ ദിവസം ഇടപെടുമല്ലോ. ഏതൊക്കെ രീതിയിലാണ് നാം ഇടപെടുന്നത് എന്ന സുഹൃത്തിലെ ദൈവം വളരെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. അപ്പൊ മറ്റേ കുടുംബത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് ശുദ്ധവിചാരം അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർ വന്നു വന്ന് അവിടെ ഇരിക്കുകയാണ്. രോഗാവസ്ഥകളൊക്കെ പറയുന്നു. ആ ഞാൻ വളരെ സന്തോഷത്തോടെ അവരോടൊക്കെ സംസാരിച്ചു. ദൈവം ഞാൻ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വളരെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തറിയണം. അറിഞ്ഞാൽ മാത്രമേ ഈ ദൈവത്തിന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ യേശു എങ്ങനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് മാത്രമേ നമ്മളെ പഠിപ്പിച്ചു തരത്തുള്ളൂ. വേറെ ആരും അത് സാധ്യമല്ല. നമ്മൾ ഒത്തിരി പുസ്തകമൊക്കെ വായിച്ചേക്കാം, ബൈബിളൊക്കെ വായിച്ചേക്കാം, എന്നാൽ പരിശുദ്ധാത്മാവിനോട് ആ കൂട്ടായ്മയുള്ളപ്പോൾ യേശു ആരാണ്, എങ്ങനാണ്, നാം എങ്ങനെ യേശുവിനെ പോലെ ആയിത്തീരണം എന്നൊക്കെയും പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു തരും പുസ്തകം. അപ്പൊ ദൈവ ഭയം ഇല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും പലരും ചെയ്യുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് അത് എഴുതുന്നല്ലോ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. പരിശുദ്ധാത്മാവ് ആര്? നമ്മുടെ കാര്യസ്ഥനല്ലേ? ഇംഗ്ലീഷിൽ ഹെൽപ്പർ എഴുതിയിരിക്കുന്നത്. സഹായകൻ, കൗൺസിലർ, കംഫർട്ടർ, ഇതൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുക. പരിശുദ്ധാത്മാവിനോട് ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാകണം. എന്നാൽ നമ്മെ അതിന്റെ ആ നീതിയുടെ പാതയിൽ പരിശുദ്ധാത്മാവ് നടത്തും. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായിട്ടൊക്കെ ഇടപെടും, ഒത്തിരിയൊക്കെ സംസാരിക്കും, പറയാം, പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ചില സമയത്തൊക്കെ ഒന്നും മിണ്ടാതെ ഒന്നും മിണ്ടത്തിൽ ഒന്നും പറയത്തില്ല. അപ്പൊ ഇങ്ങനെ കുറേ നേരം ഇരിക്കേണ്ടി വരും. ഇരുന്ന് ചിലപ്പോൾ ഒന്നും പറയത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ കുറവായിരിക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തീരുമാനിച്ചിരിക്കാം. നമുക്ക് ദൈവത്തിൽ ഒന്നും ഈ കാര്യം ചെയ്യാനായിട്ടോ ആ കാര്യം ചെയ്യാനായിട്ടോ നിർബന്ധിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. പരിശുദ്ധാത്മാവിനോടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കും. വചനത്തിലൂടെ പഠിപ്പിക്കും, ജീവിത കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കും, നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കും. ദൈവത്തിന് മഹത്വം എല്ലാം അതിന്റെ വചനത്തിലുള്ള കാര്യമാണ്. ഇവിടെ എഴുതിയ കാര്യം ശ്രദ്ധിക്കാം. തന്നോട് തന്നെ താൻ ഒരു മധുരവാക്ക് പറയുകയാണ്. എന്താ? എന്റെ തന്റെ കുറ്റം തെളിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരും. ആരൊക്കെ നമ്മുടെ എതിരെ എന്തൊക്കെ ചെയ്യുന്നു ഇതൊക്കെ വെളിപ്പെടുത്തി തരുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയാണ്, അതുപോലെ തന്നെ നമ്മെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി. ദോഷം ചെയ്യുന്നവരോട് ചേർന്ന് നടക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ കൂട്ടായ്മ എപ്പോഴും വിശ്വാസികളോടായിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല വിശ്വാസമുള്ള വിശ്വാസികളോടായിരിക്കണം എന്നും ആലപ്പിയ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില വിശ്വാസികളുണ്ട്, വിശ്വാസമില്ലാത്ത വിശ്വാസികളുണ്ട്. എപ്പോഴും അതിന്റെ നെഗറ്റീവ് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സംഭവിക്കത്തില്ല, നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ കൂടെ നടന്നുകഴിഞ്ഞാൽ നമ്മളും അത് തന്നെ പറയാൻ തോന്നും. ദൈവത്തിന് പറഞ്ഞു. അതുകൊണ്ട് പ്രത്യാശയുള്ള വാക്കുകൾ നാം പറയുക. ദൈവമാലിന്റെ ഇത് നടപ്പിലാക്കും, നിവൃത്തിയാക്കുവാൻ അവൻ ശക്തനാ എന്നാൽ നമ്മുടെ വാക്കുകൊണ്ട് നാം ഏറ്റുപറയുക. മൂന്നും നാലും വാക്യങ്ങൾ വായിക്കാം.
അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. പിന്നെ ബുദ്ധിമാനായിരിക്കുന്നതും അവൻ വിട്ടുകടന്നിരിക്കുക. അപ്പൊ എന്റെ അവന്റെ അവസ്ഥ നമ്മൾ അറിയുന്നു. നല്ലതായിട്ടുള്ള ദാവീദ് എഴുതുകയാണ് എങ്ങനെയായി വ്യക്തികൾ ആയിരിക്കുന്നത് എന്ന് വളരെ അതിന് തെളിവായി താൻ പാടുന്ന ഈ പാട്ടിൽ സ്തോത്രം. നാലാമത്തെ വാക്യം, അവൻ തന്റെ കിടക്കമേൽ. ആ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഒന്നും ചിന്തിച്ച് നോക്കാം. ഇന്നലെ രാത്രിയിലൊക്കെ കിടന്നപ്പോ എന്താ ചിന്തിച്ച് ഓരോരുത്തരും? ദൈവം മിക്കവരും മൊബൈൽ പിടിച്ചോണ്ടാ കിടന്നത്, അത് വേറെ കാര്യം. അതിനകത്ത് ഇങ്ങനെ നമ്മുടെ വിരണ്ണ എക്സസൈസ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് മഹത്വം പറയാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിന് മഹത്വം. ബാക്കി എക്സസൈസ് ഒന്നും ഇല്ല, വിരണ്ണ മാത്രമേ ഉള്ളൂ എക്സസൈസ്. ഇങ്ങനെ തള്ളി തള്ളിക്കൊണ്ടിരിക്കുക അടുത്ത എന്താ ഷോർട്സ് ആയാലും അല്ലാത്തതായാലും ദൈവത്തിന് മഹത്വം. കിടക്കുമ്പോൾ അവൻ അകൃത്യം ചിന്തിക്കുന്നു. നമ്മളെന്താ ചിന്തിക്കുന്നത്? ഒരു ദിവസം രാത്രി കിടക്കും, തിരക്ക് കട്ടില് കണ്ടാൽ മതി എന്നാ പറയാം. ചിന്തിക്കുക വേണം, അങ്ങനെ ചിലർ പറയാം. കട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രാവിലെ കാര്യങ്ങൾ അറിയുന്നു. പിന്നെ ആരെന്ത് ആരുടെ സംഭവിച്ചാലും വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെ എഴുന്നേൽക്കത്തില്ല. ദൈവത്തിന് മാത്രം. എന്താ രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കുന്നത്? ധ്യാനിക്കുന്നത് എന്താ? അന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു? പതിനാറാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെ കുറിച്ച് രാത്രിയിൽ ഇങ്ങനെ കിടന്ന് ചിന്തിക്കുകയാണ്. സ്വന്തം ജീവിതം എങ്ങനെയായിരുന്നു? അന്നത്തെ ദിവസം എന്തൊക്കെ തെറ്റ് ചെയ്തു, നല്ല ചെയ്തു എന്നൊക്കെയും ഒന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ദൈവത്തിന് മഹത്വം. അതിനെക്കുറിച്ച് ചിന്തിക്കുക. എവിടെയൊക്കെയാണ് വീഴ്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എത്രയൊക്കെ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന വാക്കുകൾ നാം സംസാരിച്ചു? എവിടെയൊക്കെയും അല്ലെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചപ്പോൾ സ്തുതിച്ചു? പ്രാർത്ഥനയിൽ എത്ര സമയം ചെലവഴിച്ചു? ഇവൻ എന്താണ് ചിന്തിക്കുന്നത്? അവന്റെ കിടക്കമേൽ അവൻ അകൃത്യം ചിന്തിക്കുന്നു. പിന്നെ കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു, ദോഷത്തെ അവൻ വെറുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതം മുഴുവൻ ദുഷ്ടത മാത്രമേ ഉള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ആമേ സ്തോത്രം. ഇത്രയും കൂടാനും കൂടി ജനങ്ങള് ഒരു നിമിഷത്തിൽ മരിക്കും. അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ അല്ലെങ്കിൽ അവർ നരകത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. അപ്പൊ ദൈവം നമുക്ക് ഇത്ര വലിയ രക്ഷ നൽകിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ ബാലപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഒരു മനോഭാവം അങ്ങനെയാകെ നമുക്കും ഉണ്ടാകണം. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നല്ലൊരു ദിവസം ദൈവം നമുക്ക് നൽകിയല്ലോ. ഒരു ആരാധനയിൽ കൂടെ കൂടുവാനായിട്ട് ദൈവം കൃപ നൽകിയല്ലോ. എത്രയോ ജനം കഷ്ടതയിലാണ്, എത്രയോ ജനം അതിന്റെ ആശുപത്രിയിൽ കണ്ടു കിടക്കുന്നു. ഓരോ ദിവസം ഇവിടെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് എത്രയോ ആംബുലൻസുകളാണ് പോകുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാ 15 മിനിറ്റും ആംബുലൻസിന്റെ ശബ്ദം. ദൈവത്തിന് മഹത്വം. ആര് കിടക്കുന്നു അതിനകത്ത്? ദൈവത്തിന് മഹത്വം. എത്രയോ എത്രയോ കഷ്ടതകളാണ് ജനമാലിന്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകി തന്നു. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട്, സാക്ഷീകരിക്കുവാനായിട്ട് ഒരു ദിവസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദിവസം. നിത്യമായിട്ട് പറഞ്ഞ നാം നന്ദിയുള്ളവരായിരിക്കണം. 2023 നമ്മുടെ വാക്യം എന്താണെന്ന ദിവസത്തോടെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരങ്ങളെ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരം ഒന്നും ദൈവത്തിന് മാത്രം ഉപകാരം ഒന്നും മറക്കരുത് എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ 4 വാക്യത്തിൽ സങ്കീർത്തനക്കാരന്റെ ദുഷ്ടന്റെ അവൻ ചിന്തയും അവന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ 4 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അതിന് മുമ്പിലത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ കുറച്ചുകൂടെ ദൈവികമായിട്ട് താൻ അത് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് ആരെങ്കിലും ഓടിച്ചു വായിക്കാൻ സ്തോത്രം. ദാവീദ് എങ്ങനെയായിരുന്നു എന്ന് നാം വായിക്കുന്ന 35-ാമത്തെ സങ്കീർത്തനത്തിൽ 14-ാമത്തെ വാക്യം 13 മുതലും വായിക്കും. ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രക്ഷപ്പെടുത്തു. ആരെ ശത്രുക്കൾക്ക് വേണ്ടി ഉപവാസം ചെയ്യാൻ പോകും? ദൈവത്തിന് മാത്രം.
അങ്ങനെ ഒരാളെ ഇവിടെ കാണും അവര് ദീനമായി കിടക്കുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഇവനെന്താ പ്രശ്നം അവൻ നശിക്കാതെ നശിക്കട്ടെ നമ്മൾ പറയുന്നു ഇല്ലേ ദൈവത്തിന് ദൈവം ന്യായവിധി വരുത്തി എന്നല്ലേ നാം പറയുന്നു പിന്നെ അടുത്തത് എന്റെ പ്രാർത്ഥന എന്റെ മാർഗത്തിലേക്ക് അവനൊന്നും നിന്റെ പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്ന് അവൻ പറയുന്നു പിന്നെ അടുത്തത് പിന്നെ അമ്മയെ കുറിച്ച് ദുഃഖിക്കുന്നത് പോലെ പിന്നെ അവരോ എന്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ചതായിരിക്കുന്നു ക്രൈസ്തലോ ദൈവത്തിന് മാത്രം പിന്നെ പിന്നെ ഇത് ദാവീദിന്റെ ജീവിതത്തിൽ നിരന്തരമായി അനുഭവിച്ച ഒരു കാര്യമാണ് യേശുവിന്റെ ജീവിതത്തിൽ നിരന്തരമായി അനുഭവിച്ച ഒരു കാര്യമാണ് ദൂഷിക്കുന്നതും അതിന് വഴിക്കുന്നതും ഒക്കെ അനേക നിന്ദകൾ അതിന് യേശുവിനെതിരെ വരുമാനിടയായി എന്നാൽ യേശുവിന്റെ പെരുമാറ്റം നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും യേശു എങ്ങനെയായിരുന്നു ആൾക്കാരോട് ഇടപെടും പരീശന്മാരോട് വളരെ ശക്തമായിട്ട് താൻ അവരെ ശാസിക്കുവാനൊക്കെ ഇടയായി എന്നാൽ സങ്കടത്തിലായിരിക്കുന്നവരും ദുഃഖത്തിലായിരിക്കുന്നവരും പ്രയാസത്തിലായിരിക്കുന്നവരും വേദനയിലായിരിക്കുന്ന പാപത്തിൽ ആയിരിക്കുന്നവർക്ക് വരെ യേശു അവരോട് ഇടപെടുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നാം വായിക്കുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് പറഞ്ഞാൽ സംഭവിച്ച ഒരു കാര്യമാണ് ആരും അന്നെ പറഞ്ഞൊന്നുമല്ല അവളെ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ന്യായപ്രമാണം പറയുന്നത് നീ എന്ത് പറയുന്നു ആവേശം ഭൂരിപക്ഷത്തിനോട് കൂടെ നിൽക്കാനായിട്ടാണ് എല്ലാവർക്കും താല്പര്യം യേശു കാലത്ത് അവിടെ സ്വർഗത്തിലെ പിതാവിന്റെ സ്നേഹം കാണിക്കുന്നതായിട്ട് നാം കാണുന്നു അഞ്ച് ഭർത്താക്കന്മാരെ ഉള്ള ഒരു സ്ത്രീ അവളെ രക്ഷിക്കാനായിട്ട് യേശു നാം വായിക്കുന്ന ഒരു പട്ടണത്തിൽ ചെല്ലുകയാണ് സമേരിയായിട്ട് ഒരു പട്ടണത്തിൽ ചെല്ലുകയാണ് നട്ടുച്ചയ്ക്ക് ഒരു ഗണത്തരി ഇരിക്കുകയാണ് സ്തോത്രം ദേശക്കാരെല്ലാം അവളെ കുറിച്ച് അഴുക്കാ പറയുന്നത് മോശമായിട്ടുള്ളതാ പറയുന്നത് സ്തോത്രം വേണമെങ്കിൽ യേശുവിനും അങ്ങനെ പറയാം എന്നാൽ യേശു അവരോട് ഒരു സംസാരം തുടങ്ങുന്നതായിട്ട് നാം കാണുന്നു സംസാരിച്ച് തുടങ്ങുകയാണ് എന്താ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാനായിട്ട് യേശു ശ്രമിക്കുകയാണ് ദിവസങ്ങളാകെ നാം അത് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ പോലെ റോമലേഖനം മുതൽ നാം വായിച്ചു തുടങ്ങണം വെളിപ്പാട് വായിക്കുമ്പോൾ എന്തിനാണ് അതിന്റെ വിശ്വാസിയായി തീരണം എന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ അറിയിക്കുന്നു വേണമെങ്കിൽ യേശുവിന് ഈ സ്ത്രീയോടും അതുപോലെ തന്നെ ഇടപെടാം കുശലവിയായ ശിമോന്റെ ഭവനത്തിൽ വന്ന പാവിണിയായ സ്ത്രീയെ കുറിച്ച് നാം വായിക്കും ശിമോൻ അവിടെതിരെ ഹൃദയത്തിൽ ഒത്തിരി കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് യേശുവിനെ കുറിച്ചും ചിന്തിക്കുന്നു ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ഇവൾ ആരെന്ന് ഇവൻ അറിയുമായിരുന്നു എന്നൊക്കെ ഈ അവസ്ഥയിലൊക്കെയും യേശു അതിന്റെ ഇടപെടുന്ന രീതികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് യേശു അവരോട് ഇടപെട്ടത് ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് യേശു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ദൂരെ നടന്ന് ശിഷ്യന്മാരെ പറഞ്ഞിട്ട് അവരെ അവിടെ നിർത്തിയിട്ട് ശബരിയിലെ ആ സ്ത്രീയെ അവൻ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കത്തില്ലെന്ന് യേശുവിന് അറിയാൻ പറ്റുന്നു അതുകൊണ്ട് അവർക്ക് ഭക്ഷണം മേടിക്കാനായിട്ട് അവരെ പറഞ്ഞു വിട്ടു അവളോട് സംസാരിക്കുകയാണ് ദൈവത്തിന്റെ മഹത്വം യേശു എങ്ങനെ ആദ്യം ഇടപെട്ടു പാമിണിയായ സ്ത്രീയോട് ഈ മൂന്ന് സ്ത്രീകളും അവര് പാപത്തിൽ ജീവിക്കുന്നവരാണ് നയന്റെ പട്ടണത്തിലെ ഒരു സ്ത്രീ പാമിണിയായ സ്ത്രീ യേശുവിന്റെ കാലത്തിൽ വന്ന് കണ്ണുനീരൊഴുകി മുടി കൊണ്ട് ആദ്യം തന്റെ കാൽപാദം തുടയ്ക്കുന്നതായിട്ട് നാം വായിക്കുന്നു എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു അശബേരയുടെ കിണറിന്റെ അടുക്ക വന്ന് ഇതാ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ട് ഇപ്പോഴും നീ ജീവിക്കുന്ന എന്റെ ഭർത്താവ് അല്ലെന്ന് പറയുന്നു യേശു അത്രത്തോളം ആഴമായിട്ട് അവളെ അറിയുന്നു ദൈവത്തിന്റെ മഹത്വം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ് എന്നാൽ ഈ മൂന്ന് പേരെ രക്ഷിക്കാനായിട്ട് യേശു ശ്രമിക്കുകയാണ് അവരെ ഈ വലിയ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് യേശു
ശ്രമിക്കുന്നു. ഹല്ലേലൂയ. അവരെല്ലാം രക്ഷയിലായി തീർന്നായിട്ട് നാം വായിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. യേശു ഓരോരുത്തരോടും എങ്ങനെയായിരുന്നു ഇടപെട്ടത് എന്നതിനെ നമുക്ക് നല്ല രീതിയിൽ അവിടെ പഠിക്കുവാനിടയാണ്. ഒത്തിരി ശത്രുക്കൾ ഇവിടെ സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു. എന്നാൽ താൻ നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിലേക്ക് നോക്കിയാണ്, ദൈവത്തിന്റെ ഗുണത്തിലേക്ക് നോക്കിയാണ്, ദൈവമാരായെന്ന് താൻ ചിന്തിക്കുകയാണ്. അടുത്ത അഞ്ച് വാക്യങ്ങളിൽ നാം വായിക്കുന്ന അഞ്ചാമത്തെ വാക്യം മുതൽ വായിച്ചു തുടങ്ങാം. യഹോവേ ദയ ആകാശത്തോളം. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു, എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു, എത്രയോ പ്രാവശ്യം മരണത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു, മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചവനായ ദൈവം. ഇവിടെ ക്ലിനിക്കിൽ ഇരുന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ ദൈവം പലരുടെ ജീവിതമൊക്കെ ഇപ്പോഴും കാണിച്ചു തരുന്നുണ്ട്. പല കാര്യങ്ങളൊക്കെ പറയും, അവരെയൊക്കെ വിളിച്ച് പറയും എന്നെ കാര്യങ്ങളാണ് ദൈവം കാണിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇവിടെ നല്ലൊരു കട നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വരുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് തന്നെ സഹോദരൻ മരിച്ചു പോകാനിടയായി. ആത്മത്തായിട്ട് മരിച്ചു. അപ്പൊ അങ്ങനെ താൻ എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അപ്പം ദൈവവചനമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വളരെ ധനികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇവിടുത്തെ പേര് കേട്ടപ്പോണ്ട വലിയൊരു കുടുംബമാണ്. കഴിഞ്ഞ ദിവസം ആ കുടുംബത്തിൽ മരണമൊക്കെ സംഭവിച്ചു. അല്ല, അന്ന് സംഭവിച്ച കാര്യത്തെ കുറിച്ച് ഞാൻ പറയാം. അപ്പൊ തന്റെ സഹോദരൻ മരിച്ചുപോയി. ഈ വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം തായ്ലൻഡിലേക്ക് പോവുകയാണ്, ബിസിനസ്സിനായിട്ട് തായ്ലൻഡിലേക്ക് പോവുകയാണ് പറഞ്ഞു. സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാണ്ട് നന്ദി പറഞ്ഞു. രണ്ടു ദിവസം കഴിയുമ്പോൾ രാത്രി കടന്നു പറഞ്ഞപ്പോൾ ദൈവാത്മാവ് ഒരു സ്വപ്നം കാണിച്ചു. ഇവൻ അവിടെ ചെന്ന് മരിക്കുമെന്ന് കാണിച്ചു. ഇവനും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് കാണിച്ചു. ആൾക്കാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചു പോകും. അതുകൊണ്ട് എങ്ങനെ അത് പറയണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, സഹോദരനുണ്ടായ കാര്യത്തിന് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഏഴ് തയലിൻ്റെ പോയി അവിടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഐ സിയിൽ കിടക്കുകയാണ്. അവിടെ എമർജൻസി ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി. അപ്പൊ അവിടെ ഐ സിയിൽ തന്നെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ച് എന്നോട് ചോദിച്ചു, എനിക്ക് തിരിച്ചങ്ങോട്ട് വേണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വന്ന ആളിനോട് യാത്ര ചെയ്ത് ഇവിടെ വരാമെന്ന് എനിക്ക് പറയാൻ ഒരു മടി. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് ചെയ്യണം, അതാ നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാത്തിനും നമുക്ക് പെട്ടെന്നൊരു ഉത്തരം കൊടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ അവിടെ തിരിച്ചു വന്നു. ഒത്തിരി വർഷങ്ങൾ ജീവിച്ചു. കഴിഞ്ഞ ദിവസം ആ മരിക്കുവാനിടയെ അയച്ചു നോക്കണം. അപ്പൊ ദൈവം നമ്മുടെ ആയുസ് നീട്ടി തരുന്നു എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ്. ആയുസ് നമ്മുടെ നീട്ടിത്തരുന്ന വലിയവനായ ദൈവമാണ്. മരണമാലിന്യെ പലപ്പോഴും നമ്മെ അതിൻ്റെ പിടികൂടി. കോവിഡ് വന്നപ്പോൾ ഞാനും ചിന്തിച്ചായിരുന്നു മരിച്ചു പോകുന്നു. കിടക്കുമ്പോൾ ശ്വാസം നിന്നു പോകുന്ന അവസ്ഥയാണ്. ആരുമില്ല, വീട്ടുകാരുമില്ല, കൂട്ടുകാരുമില്ല, നാട്ടുകാരും വീട്ടിൽ കിടത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. 21 ദിവസമൊക്കെ 14 ദിവസമൊക്കെ വെളിയിൽ ആരൊക്കെ ഫുഡൊക്കെ വെച്ചേച്ച് പോകുമായിരുന്നു. ക്ലിനിക്കുകാർ ഫുഡ് അവിടെ വെച്ചിട്ട് പോകുമായിരുന്നു വെളിയിൽ. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കും. എന്നാൽ കിടന്നുറങ്ങുമ്പോൾ എപ്പോഴും ശ്വാസം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ചിന്തിക്കും, മരിക്കുമോ മരിക്കുമോ. ആ ദൈവമാരുടെ ആയുസ് നീട്ടിത്തരുന്നത് വാഗ്ദത്തങ്ങൾ പലതും ഉണ്ടല്ലോ. പൂർത്തിയാക്കാനായിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ട്. ഇതിനെക്കാട്ടും വലിയൊരു ആലയം ദൈവം നമുക്ക് തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ഒത്തിരി കർത്താവിൻ്റെ ദാസന്മാർ, ഒത്തിരി വിശ്വാസികളൊക്കെയുമാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ശ്ലോകം. ഈ സ്ഥലമൊക്കെ മാറുമെന്ന് ദൈവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ശ്ലോകം അപ്പൊ വാഗ്ദത്തങ്ങൾ നാം മുറുകെ പിടിക്കണം. എന്താ വാഗ്ദത്തം മുറുകെ പിടിക്കണം? ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ദൈവമാണ് ഓടുന്നത്. അത് നിവൃത്തിയാക്കാൻ വേണ്ടി അവക്കൊക്കെ നീക്കിയ നിന്ന് നോക്കുകയാണ്. ശത്രു വരുന്നു എന്ന ശ്രുതി കേട്ടിട്ടുണ്ട്. ബാബിലോണിലെ രാജാവ് വന്ന് യഹൂദയെ ആക്രമിച്ച് നശിപ്പിച്ച് കളയുമെന്ന് ദൈവം തന്നെ
അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അമ്മക്കൊക്കെ അവിടെ ഒരു വാച്ച്മാനായിട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ അധ്യായം വരുമ്പോൾ താൻ പറയുന്നു, ദർശനത്തിൽ ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. തെളിച്ച് വായിക്കാനായിട്ട് പലകയിൽ അത് എഴുതി വെക്കുക. ഒരു വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. എപ്പോഴും നിരാശയാണ് ജീവിതത്തിൽ, വീട്ടിലെ അല്ല വിദ്യയിലൊക്കെ വചനം എഴുതി വെക്കുക. അതങ്ങ് വായിക്കണം. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വായിക്കണം. ദൈവം ഹല്ലേലൂയ ഇങ്ങനായിരിക്കുന്നു. അതാണ് ദാവീദ് ഇവിടെ പറയുന്നത്. എത്ര വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് താൻ ഇവിടെ പറയുകയാണ്. വായിക്കാം, അവിടെ അഞ്ചു മുതൽ വായിക്കാം. നിന്റെ ദയ ആകാശത്തോളോ, നിന്റെ വിശ്വസ്തത മേഘത്തോളം എത്തുന്നു, പിന്നെ നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങൾ പോലെ. ദൈവത്തിന്റെ എത്ര വലിയവനായ ഒരു ദൈവമാണ് എന്ന് ഇവിടെ പറയുകയാണ് സ്തോത്രം. പിന്നെ അടുത്തത്, യഹോവേ നീ മനുഷ്യരെ അതിനാ മൃഗങ്ങളെ രക്ഷിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നതിന് ഞാൻ ചിന്തിക്കാറുണ്ട്. മനുഷ്യരെ മൃഗങ്ങളെ നീ, കന്നുകാലികൾ ഉണ്ടെങ്കിലും ദൈവം അതിനെ രക്ഷിക്കുമെന്ന് ഈ വാക്യങ്ങൾ വായിച്ചു പ്രാർത്ഥിച്ചാൽ മതി. പൂച്ചയോ പട്ടിയോ താറാവോ ആടോ ദൈവത്തിന് മാത്രം, അതിനെ ദൈവം രക്ഷിക്കും, മറ്റേ രക്ഷയല്ല സൂക്ഷിക്കും. പിന്നെ അടുത്തത്, ദൈവമേ നിന്റെ ദയ എത്ര വലിയേറിയത്. പിന്നെ കേട്ടോ ആ വാക്യം ശ്രദ്ധിക്കുക, മനുഷ്യപുത്രന്മാര് നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അവിടെ ആരുടെ നാം എപ്പോഴും ആയിരിക്കുന്നുവെങ്കിൽ വളരെ ആരോഗ്യ അവിടെ പ്രൊട്ടക്ഷനും നമുക്ക് തിരുവതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവനാണ്. യഹോവയെ കുറിച്ച് പറയുന്നത് എന്താ? യഹോവയുടെ സങ്കേതവും എന്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. എല്ലാ ദിവസവും ഞാൻ പറയുന്ന രണ്ട് സങ്കീർത്തനങ്ങളാണ് 91 121. പക്ഷെ നമ്മൾ പിള്ളേരെ പ്രാർത്ഥന പറയുന്ന പോലെ അതല്ലോ. പിള്ളേരെ പ്രാർത്ഥന പഠിപ്പിച്ചു കഴിഞ്ഞാൽ അറിയാം, യേശുജാരനെ അനുഗ്രഹിക്കണമേ, ഇങ്ങനെ പടപടപടാന്ന് പറഞ്ഞങ്ങ് പോകും. നമ്മളും അതുപോലെ തന്നെ ദൈവത്തിന്റെ 121 91 അങ്ങനെ ഒറ്റയടിക്കാൻ വിടുകയാണ്. ഒന്ന് നിന്ന് ചിന്തിച്ചാലോ എന്തുവായി പറയുന്നത്. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക്, നാം വിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്ന, അവൻ തന്റെ സ്വഭാവത്തെ ത്യജിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സ്പീഡി വണ്ടി ഓടിച്ചിട്ട് ചിലപ്പോൾ രക്ഷപ്പെട്ട് പോകുന്നത്. നമ്മൾ ഓടിച്ചു പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് മഹത്വം കേട്ടാ, ബ്രേക്കുള്ള വണ്ടിയൊക്കെ ഓടിക്കാവ, ബ്രേക്കുള്ള വണ്ടി ലൈസൻസ് ഒക്കെ പോക്കറ്റിൽ വെച്ചോണ്ടൊക്കെ ഓടിക്കാവ്. ഹെൽമെറ്റ് ഇടണമെങ്കിൽ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഓടിക്കാവ്. ദൈവത്തിന് മഹത്വം അവിടെ എല്ലാത്തിനും ഓരോ എല്ലാത്തിനും ഒരു പ്രാധാന്യമുണ്ട് എന്ന് നാം ഓർക്കണം. രക്ഷിക്കാനായിട്ടാണ്, സൂക്ഷിക്കാനായിട്ടാണല്ലോ സ്തോത്രപദത്തെയും നിയമങ്ങൾ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത്, നിന്റെ ആലയത്തിൽ എന്താ ഉള്ളത്? ആലയത്തിൽ നിങ്ങൾ ചോദിക്കുക, ആലയത്തിൽ എന്താ പുഷ്ടിയുള്ളത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ആലയത്തിലെ കൃഷി, ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് ബിരിയാണി കഴിക്കുന്ന ചില രീതിക്ക് ആലയത്തിലെ പുഷ്ടി ദൈവത്തിന് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. നിന്റെ ആലയത്തിലെ പുഷ്ടി കൊണ്ട് എന്താ അവരനുഭവിച്ച തൃപ്തി? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ആ വചനമാണ് നമ്മെ ജയിപ്പിക്കുന്നത്. നിന്റെ പക്കൽ പത്രോസ് പറഞ്ഞതുപോലെ എന്താ ഉള്ളത്? യേശുവിനോട് പറഞ്ഞ എന്താ? നിന്റെ പക്കൽ ജീവന്റെ ജീവന്റെ അപ്പം ദൈവന്റെ
മടിയുമോ ക്രിസ്തു ദൈവത്തിന് ഞങ്ങൾ നിന്നെ വിട്ടേച്ച് എങ്ങോട്ട് പോകും എന്ന് പത്രോസ് ചോദിക്കുകയാണ് സഹോദരൻ ശിഷ്യന്മാർ ചോദിക്കുകയാണ് യേശുവരോട് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടേച്ച് പോകാമെന്ന് പറഞ്ഞു ഉപദേശം പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പോയി എപ്പോൾ ശിഷ്യന്മാരോട് തിരിഞ്ഞു പറയാ നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം അന്നേരമാണ് അതിന്റെ പത്രോസ് ഡയലോഗ് കഴിക്കുന്നത് പത്രോസിന്റെ ഡയലോഗുകൾ എനിക്ക് ഇഷ്ടമാണ് നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എങ്ങോട്ട് പോകും രണ്ടുപേരും പോത്ത് കൂട്ടിക്കാണുന്ന ദൈവത്തിന് അപ്പൊ ദൈവത്തിന്റെ ദയ അത്രത്തോളം വലുതാണ് ആലയത്തിന്റെ പുഷ്ടി യേശു എടുത്തു പറഞ്ഞു മോശ എടുത്തു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് വായിക്കാം അടുത്തത് നിന്റെ ആനന്ദ നദി ഏതാ ഈ ആനന്ദ നദി അവര് കുടിപ്പിക്കുകയാണ് സ്തോത്രം ആനന്ദ നദി കുടിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഔദാര്യമായി നൽകുകയാണ് സ്തോത്രം ആനന്ദ നദി നീ അവരെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജീവജല നദിയുണ്ടെന്ന് നാം വായിക്കുന്നതല്ലോ സ്തോത്രം എല്ലാവരും അതൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല പ്രാർത്ഥിക്കാറുണ്ടോ സ്വർഗത്തെ കുറിച്ച് സ്വർഗം എന്നെ ഒന്ന് കാണിക്കണമേ എന്നാരൊക്കെ പ്രാർത്ഥിച്ചു ദൈവത്തിൽ കർത്താവെ നീ മടങ്ങി വരണമേ എന്ന് എന്നെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട് സ്തോത്രം സ്വർഗം ഒന്ന് കാണിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കണം സ്വർഗീയമായതും ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പീൻ എന്ന് പോലീസ് പോലീസുകൾക്ക് പറയുന്നത് പോലെ ആത്മീയ വരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാഞ്ചിപ്പീൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടി വാഞ്ചിക്കാൻ മോശം പ്രാർത്ഥിച്ച പോലെ എനിക്ക് ഹല്ല നിന്നോട് നിനക്ക് എന്നോട് കൃപയുണ്ടെന്ന് നീ പറഞ്ഞല്ലോ നിന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്തി തരിക എന്ന് പറയുന്നു അടുത്ത് വായിക്കാം ആ അടുത്തത് നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു പിന്നെ അല്ലേലൂയ നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയ പരമാർത്ഥികൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തെ വായിക്കുന്ന പോലെ ഹൃദയ പരമാർത്ഥികൾക്ക് നീ നന്മ ചെയ്യണമേ എന്ന് സങ്കീർത്തനക്കാർ നമ്മുടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന അല്ലെ നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയ പരമാർത്ഥികൾക്ക് നിന്റെ ഒരു പ്രാർത്ഥന താൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് അത് നമുക്കൊന്ന് വായിക്കാം ഡംബികളുടെ അഹങ്കാരികളുടെ കാല് എന്റെ നേരെ വരരുത് എന്ന് എഴുതി ഡംബികളുടെ കാല് എന്റെ നേരെ വരരുത് ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളെ കഴിഞ്ഞ ക്ലിനിക്ക് ജോലി ചെയ്തിട്ട് അവരെ ഒത്തിരി ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ കത്ത ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു അവരെ കുറിച്ച് നല്ലതൊന്നും കാണിക്കുന്നു അപ്പൊ ഞാൻ ചെല്ലുന്ന സമയം മുതൽ ഇവർക്കതിനോട് എതിർപ്പുണ്ടായിരുന്നു ദേവാത്മാവ് കാണിക്കാൻ എതിർപ്പായിട്ട് എതിർപ്പാണ് ഒരു ദിവസം ഒരു സ്വന്തം ഇങ്ങനെ കണ്ടു എന്റെ ഭർത്താവ് ഇച്ചിരി ദേഷ്യമുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം പിള്ളേരുണ്ടാക്കി കഴിഞ്ഞാൽ അവരെ വീടിന്റെ വെളിയിൽ നിന്നും കഥ കണ്ടിട്ട് വെളിയിൽ നിന്നും ഒരു ദിവസം രാത്രി ഇങ്ങനെ കാണിച്ചപ്പോ രണ്ടു ദിവസം കഴിഞ്ഞു പോയി അവർക്കൊരു മകളുണ്ട് ആ മകളെ കൊണ്ട് ക്ലിനിക്ക് വന്ന ആ കുഞ്ഞിന് ഭയങ്കര പനി ഇക്കാര്യം ഇങ്ങനെ എന്നെ വഴിവെച്ചൊന്ന് കണ്ടു ഇക്കാര്യം സംസാരിച്ചപ്പോൾ ഞാൻ നേരിട്ട് പറയാൻ പറ്റുന്നില്ല ഭർത്താവ് ഇങ്ങനെ പറയാൻ പറ്റും ഞാൻ പറഞ്ഞത് ഈ കൊച്ചിനെന്തോ പേടി കിട്ടിയിരിക്കുകയാണ് ദൈവത്തിൽ പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചത് അതെങ്ങനെ അറിയാവുന്നില്ല ചോദിച്ചു ഞാൻ പറഞ്ഞ എന്നൊരു സ്വപ്നം കണ്ടായിരുന്നു പറഞ്ഞു ആ സമയം മുതൽ അവരുടെ ജീവിതം അവർക്ക് മാറി കിട്ടണം പിന്നെ എപ്പോ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നം കണ്ടോ അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഇവർ അവിടെ പോവുക ദൈവത്തിന് പാർത്തു ഇവരാ സ്ഥലത്ത് നിന്ന് പോവാന്ന് അതിന് പകരം ദൈവം വേറെ ഒരു ആടിനെ നല്ലൊരാടിനെ അവിടെ കൊണ്ടുവരുന്നതായിട്ട് ഒരു ദിവസം ഇവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് പോകാറ് ദൈവം അന്ന് പിന്നെ അങ്ങ് എതിർപ്പ് തുടങ്ങി
മിനിറ്റ് മിനിറ്റിന് മന്ദാരകുളത്തിലെ ആ വിധവയെ കുറിച്ച് വായിക്കുമല്ലോ. മകൻ മരിച്ചു പോയപ്പോൾ ഏലിയാവിനോട് എന്താ പറഞ്ഞതറിയാം? എന്റെ പാപങ്ങളെ ഓർമ്മിക്കാനാണോ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഏലിയാവ് ആ പയ്യനെ പിന്നെ ജീവിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞതറിയാം? നീ ഒരു പ്രവാചകനാണ്. ഞാനിപ്പോൾ മിനിറ്റ് മിനിറ്റിന് വിശ്വാസികളുടെ അവൻ നമ്മളെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഒക്കെ മാറുന്ന കേട്ടു. ദൈവത്തിന് മാറും. ഇവരോട് പറഞ്ഞ് നിങ്ങളിവിടെ പോകും, വേറെ ഒരാൾ വരുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എതിർപ്പാണ്. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ പോയി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് മാരകമായ രോഗം വന്നാണ്. മാരകമായ രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം നല്ല അസുഖം വന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന് തിരിച്ചു വരുമോ എന്ന് പോലും അറിയാത്ത രീതി. അപ്പൊ ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇതാണ്, പ്രതികൂലമാണെങ്കിൽ മാറിപ്പോകട്ടെ, അനുകൂലമാണെങ്കിൽ സംഭവിക്കട്ടെ, നല്ലതെല്ലാം കാണിച്ച് സംഭവിക്കട്ടെ എന്ന് പറ. ചിലത് നമുക്ക് മനസ്സിലാകത്തില്ല നല്ലതാന്ന് വഴിക്കാന്ന്, ഒരു വ്യക്തി പോകുന്നത് നല്ലതാന്ന് വഴിക്കാന്ന് എങ്ങനെ മനസ്സിലാകും. കുറെ നാളുകൾ കഴിഞ്ഞ് ഇതിന് തിരിച്ചു വന്നു ദൈവത്തിന് മാത്രം. അപ്പൊ ഇങ്ങനെ മനുഷ്യരുടെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം നമ്മളെതിരെ പലപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വിശ്വാസികളായാലും അവിശ്വാസികളായാലും സ്തോത്രം. ഇവിടെ ദാവീദ് അഹങ്കാരികളെ കുറിച്ച്, ഗർവമുള്ളവരെ കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഡമ്പികളുടെ കാല് എന്റെ നേരെ വരരുത്, ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സ്തോത്രം. ഒടുവിൽ താൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ട് നമുക്ക് സാക്ഷ്യത്തിലേക്ക് കിടക്കാം, വായിക്കാം. ദുഷ്പ്രവർത്തിക്കാർ എങ്ങനെ അവിടെ തന്നെ വീഴുന്നു, പിന്നെ അവര് മറിഞ്ഞു വീഴുന്നു. യാതിന് നാല് വാക്യങ്ങളിൽ വായിച്ച വ്യക്തികളെ കുറിച്ചാണ് ദാവീദ് ഒടുവിൽ പറയുന്നത്. അവരുടെ അവസ്ഥ എന്തായി തീരും എന്ന് ദാവീദ് പറയുകയാണ്. ദുഷ്പ്രവർത്തിക്കാൻ അവിടെ തന്നെ അവര് വീഴുന്നു, അവര് മറിഞ്ഞു വീഴുന്നു. എഴുന്നേൽക്കാൻ ദൈവത്തിന്റെ ദയ വലുതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറക്കാതെ എപ്പോഴും അതിന്റെ നന്ദിയുള്ളവരായ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.